വൃക്ഷം എപ്രകാരമോ ഫലവും അപ്രകാരം തന്നെയായിരിക്കും. പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ ഇന്ന് വിശുദ്ധ മോനിക്കാമ്മയുടെ ഓർമ്മ ദിനം കൊണ്ടാടുകയാണ്. 33 വർഷക്കാലം വിശുദ്ധ അഗസ്റ്റിന്റെ മാനസാന്തരം വരെയും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവികമായ കൃപ കുടുംബത്തിലേക്ക് നേടിക്കൊണ്ടുവന്ന വിശുദ്ധയായ മോനിക്കാമ്മയുടെ ഈ ഓർമ്മ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിത മേഖലയിലുമൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി, പ്രത്യേകമായി നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ദൈനംദിന പ്രാർത്ഥനയുടെ ഭാഗമാകണം കുഞ്ഞുങ്ങളുടെ ജീവിത ഇടങ്ങളൊക്കെ. എത്രമാത്രം നന്മയിൽ മനസ്സുമടിക്കാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടോ അത്രമാത്രം അനുഗ്രഹമായിരിക്കും നമ്മുടെ ജീവിത മേഖലയിൽ കുഞ്ഞുങ്ങൾ നമുക്ക് സമ്മാനിക്കുക. വിശുദ്ധ മോനിക്കായുടെ ഈ ഓർമ്മ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. ഇന്ന് ഓഗസ്റ്റ് മാസം 27 പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ ഇന്ന് വിശുദ്ധ മോനിക്കായുടെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു. മോനിക്ക ആഫ്രിക്കയിൽ കാർത്തേജിൽ ഒരു ക്രിസ്തീയ ഭക്ത കുടുംബത്തിൽ AD 332 ജനിച്ചു. ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്തു. എങ്കിലും വിവാഹം കഴിച്ചത് തഗാസ്റ്റ് എന്ന പട്ടണത്തിലെ പട്രീഷ്യസ് എന്ന ഒരു വിജാതീയനെയാണ്. അവർക്ക് അഗസ്റ്റിൻ, നവിജിയസ് എന്ന 2 ആൺമക്കളുണ്ടായി. മോനിക്ക തന്റെ സന്മാതൃകയും സ്നേഹവായ്പും വഴി ഭർത്താവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുവാൻ പരിശ്രമിച്ചു. ഭർത്താവ് കോപിഷ്ടനായിരുന്നുവെങ്കിലും മോനിക്ക സഹിക്കുകയല്ലാതെ അദ്ദേഹത്തോട് കോപിച്ചിട്ടില്ല. തന്റെ ക്ഷമ വഴി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഭർത്താവിനെ ആനയിക്കുവാൻ മോനിക്കയ്ക്ക് സാധിക്കുകയും ചെയ്തു. AD 370 പട്രീഷ്യസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 371 മരിക്കുകയും ചെയ്തു. അഗസ്റ്റിൻ അന്ന് കർത്തജിൽ പഠിക്കുകയായിരുന്നു. AD 373 അവിടെ വച്ച് അദ്ദേഹം മനിക്കേയൻ ഭാഷാന്തരത ആശ്ലേഷിച്ചു. അന്ന് മുതൽ മകന്റെ ജ്ഞാനസ്നാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു മോനിക്കയുടെ തൊഴിലെന്ന് പറയാം. AD 387 മകൻ ജ്ഞാനസ്നാനപ്പെടുന്നതുവരെ അവളുടെ കണ്ണീര് തോർന്നിട്ടില്ല. പല വൈദികരെ കൊണ്ടും മെത്രാന്മാരെ കൊണ്ടും ഉപദേശിച്ചു. മനിക്കേയൻ ഭാഷാന്തരതയിൽ നിന്ന് മാനസാന്തരപ്പെട്ട ഒരു മെത്രാൻ അവളോട് പറഞ്ഞു, നീ ചെയ്തതുപോലെ തുടരുക, ഇത്രയേറെ കണ്ണുനീരിന്റെ മകൻ നശിക്കുക അസാധ്യമാണ്. അക്കാലത്ത് അഗസ്റ്റിൻ പ്രഭാഷണ കല പഠിക്കുവാൻ റോമായിലേക്ക് പോകുവാൻ തുടങ്ങി. മാനസാന്തരം നീളുമെന്ന് കണ്ട് മോനിക്ക തടഞ്ഞു. വിശുദ്ധ സിപ്രിയാന്റെ കബരിടത്തിനരികെ ആ യാത്ര തടയുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗസ്റ്റിൻ ഒളിച്ച് റോമായിലേക്ക് പോയി. റോമിൽ നിന്ന് ഉപരി പഠനാർത്ഥം അഗസ്റ്റിൻ മിലാനിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം വിശുദ്ധ അംബ്രോസിന്റെ നിരവധിയായ പ്രസംഗം കേട്ടു. മനിക്കേയനിസം അഗസ്റ്റിനെ ഉപേക്ഷിച്ചു. പിന്നെയും കുറെ നാൾ കൂടി മോനിക്ക കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടി വന്നു. മോനിക്ക മിലാനിൽ വന്ന് വിശുദ്ധ അംബ്രോസിന്റെ ഉപദേശപ്രകാരം ജീവിച്ചു. അവസാനം AD 387 ഉയർപ്പ് തിരുനാൾ ദിവസം അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. കൂടെ അദ്ദേഹത്തിന്റെ കുറെ സ്നേഹിതന്മാരും. അവരെയെല്ലാം മക്കളെ പോലെ തന്നെ മോനിക്ക ശുശ്രൂഷിച്ചു. എല്ലാവരും ആഫ്രിക്കയിലേക്ക് മടങ്ങി. അവിടെ വച്ച് തന്റെ മരണം സമീപിക്കാറായെന്ന് കണ്ട് മക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഈ ശരീരം നിങ്ങൾ എവിടെയെങ്കിലും സംസ്കരിച്ചു കൊള്ളുക. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങൾ എവിടെ ആയിരുന്നാലും ബലിപീഠത്തിൽ എന്നെ അനുസ്മരിക്കുവിൻ. ഈ വാക്കുകൾ പറഞ്ഞതിന് ശേഷം 9 അതിദാരുണമായ അസുഖങ്ങൾക്ക് ശേഷം 56 വയസ്സിൽ മോനിക്ക കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പ്രിയ ക്രിസ്തീയ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ നല്ലവരും ദൈവഭക്തരുമായിരിക്കണമെങ്കിൽ നിങ്ങൾ ഭക്തരായിരിക്കണം, ഉത്തമ ജീവിതം നയിക്കണം. വൃക്ഷം പോലെയായിരിക്കും പഴമെന്ന് ഒരു പഴമൊഴിയുണ്ടല്ലോ. ദൈവവചനം അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരമാണ് പറയുക, എൻ്റെ അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം എത്രയെന്ന് വർണ്ണിക്കുവാൻ സാധ്യമല്ല. അവളുടെ വാക്കുകളും നോട്ടവും വഴി അവൾ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തി. എൻ്റെ ദൈവമേ, ഞാനിന്ന് അങ്ങയുടെ ശിശുവാണെങ്കിൽ അത് അങ്ങ് എനിക്ക് ഇത്തരം ഒരമ്മയെ നൽകിയത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ അനുഗ്രഹമാവുന്നുണ്ട്. കണ്ണുനീരോടുകൂടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഓരോ പ്രാർത്ഥനയും ഫലദായകമാകുന്നുണ്ടെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് എന്നെ കാത്തുപരിപാലിക്കുന്ന ദൈവം എൻ്റെ സങ്കടങ്ങളെയൊക്കെ അറുതി വരുത്തുവാൻ ശക്തിയുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കിന്ന് തീരുമാനമെടുക്കാം. പ്രിയ ദൈവമക്കളെ,
നമുക്കിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിക്കാം. ഒരിക്കലും മടിക്കാതെ എത്രമാത്രം തടസ്സങ്ങൾ ഉണ്ടായാലും എത്രമാത്രം നീണ്ടുപോയാലും ദൈവികമായ കൃപ നമ്മിലേക്ക് കടന്നു വരുന്നുണ്ടെന്നുള്ള തിരിച്ചറിവില്ല നിരന്തരം മുട്ടിപ്പാട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മടിയും വരുത്താതെ ഒരിക്കലും ചിന്തിക്കുവാൻ ഇടവരുത്തരുത്, എൻ്റെ പ്രാർത്ഥന കുറവ് കൊണ്ടാണോ എൻ്റെ കുഞ്ഞിന് അപ്രകാരം സംഭവിച്ചതെന്ന്. അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവസന്നിധിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കിതിനെ അനുഗ്രഹമാക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.